നമസ്കാരം. ബിഹൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു സിനിമ കണ്ടു. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷനിൽ റോജിൻ തോമസ് ഡയറക്ഷനും സ്ക്രിപ്റ്റും ചെയ്ത, ഇന്ദ്രൻസും മഞ്ജു പിള്ളയും ശ്രീനാഥ് ഭാസിയും ഒക്കെ അഭിനയിച്ച ഹോം എന്ന സിനിമ. ഹോമിൽ ഞങ്ങൾ എന്താണ് കണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് സിനിമയെ പറ്റി തോന്നിയത്? എനിക്ക് തോന്നിയത് ഓരോ പ്രേക്ഷകനും അവനവന്റെ വീടിനെയോ കുടുംബത്തെയോ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല സിനിമ. ശരിയാണ്, സിനിമയുടെ പല ഭാഗങ്ങളിലും അത് നമ്മുടെ വീട് തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന കഥാഗതി സൃഷ്ടിക്കാൻ സംവിധായകന് 100% സാധിച്ചിട്ടുണ്ട്. അതെ, യുവത്വത്തിന്റെ സിമ്പിൾസ് എന്ന് പറയാവുന്ന ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ബ്ലോഗിംഗ്, ദേഷ്യം എല്ലാം തന്നെ കഥയിലുണ്ട്. കാലത്തിനൊപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്ന വാർദ്ധക്യത്തെയും ഒരിത്തിരി സമയമോ അംഗീകാരമോ കുതിച്ച് നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാരെയും നന്നായി അവതരിപ്പിക്കാൻ എല്ലാ ആക്ടേഴ്സിനും കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമയുടെ വിജയം. അതെ, നല്ലൊരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ്, വീഡിയോ കാസറ്റ്, വ്ളോഗിംഗ് തുടങ്ങിയ ഓരോ കാലഘട്ടത്തിന്റെയും ഐക്കൺസ് ആണ് ഈ 3 തലമുറ. ശരിയാണ്, പഴമയും പുതുമയും ഒരുപോലെ മനസ്സിലാക്കിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയുടെ ആന്റണി ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രം അച്ഛനായ ഒലിവർ ട്വിസ്റ്റ് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് കൊടുക്കുന്ന അംഗീകാരത്തെക്കാൾ കൂടുതൽ ഉഡ്ബിയുടെ അച്ഛനായി വരുന്ന ശ്രീകാന്ത് മുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് കൊടുക്കുമ്പോൾ അച്ഛനുണ്ടാകുന്ന വിഷമം, അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ ശ്രമിക്കുന്ന ഇന്ദ്രൻസിന്റെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ ഇന്ദ്രൻസിലെ പ്രൊഫഷണലിസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലത്തിനൊപ്പം അല്ലെങ്കിൽ മക്കൾക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഇന്ദ്രൻസിനെ നമുക്ക് പിന്നെ കാണാം. ചെറിയ വഴക്കും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും സ്നേഹം മാത്രമേ നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയും, അല്ലേ? അതെ, സൈക്കോളജിസ്റ്റായി എത്തുന്ന വിജയ് ബാബു വളരെ മനോഹരമായി തന്നെ പുതിയ തലമുറയിലെ സമയം കൊല്ലുന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയും പഴയ തലമുറയ്ക്ക് കാലത്തിനൊപ്പം പോകാനായി സഹായം ചെയ്യുകയും ചെയ്യുന്നു. അതെ, എനിക്ക് അതിലേറ്റവും രസകരമായി തോന്നിയത് സൂര്യൻ എന്ന ക്യാരക്ടറിനോട് പറയുന്നതാണ്, കാണേണ്ടത് മാത്രമേ കാണുള്ളൂ എന്ന് ശടിക്കും നമ്മുടെ സൊസൈറ്റിയെ ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യുവത്വവും വാർദ്ധക്യവും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ലോകത്തിൽ നല്ലത് മാത്രം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ജോലിയിലെ സമ്മർദ്ദവും ഒക്കെ നന്നായി ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ചിട്ടുണ്ട്. കല്യാണാലോചനയും കുറ്റം കണ്ടുപിടിക്കലും തമ്മിലുള്ള പിണക്കങ്ങളും വാർദ്ധക്യത്തിലെ അവശതയും ഒക്കെ വളരെ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. കഥാന്ത്യം ഒരു ചെറിയ സംഭവത്തിലൂടെ ഇന്ദ്രൻസ് എന്ന കഥാപാത്രത്തിന്റെ സാഹസികതയും സന്മനസ്സും ഒക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നതായും കാണാം. എന്തൊക്കെയായാലും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളെക്കാട്ടി അപ്ഡേറ്റഡ് ആണല്ലേ. അതെ അതെ. അപ്പൊ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ, അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.